തന്റെ വീട്ടുമുറ്റത്ത് മുളപ്പിച്ച ഫലവൃക്ഷ തൈകൾ സൗജന്യമായി നൽകുകയാണ് മജീഷ്യനായ ശശി താഴത്തുവയൽ. ലോക്ഡൌൺ കാലത്ത് കൃഷിയിടത്തിൽ സജീവമായ അദ്ദേഹം ബട്ടർഫ്രൂട്ട് തൈകളാണ് സുഹൃത്തുക്കൾക്ക് നൽകുന്നത്. സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള ക്ഷണം സ്വീകരിച്ച് ഒട്ടേറെ പേർ തൈകൾ വാങ്ങാനെത്തി. പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത കോവിഡ് കാലത്ത് വീട്ടിലങ്ങനെ അടങ്ങിയിരിക്കാൻ ഒരുക്കമല്ല മജീഷ്യനായ ശശി താഴത്തുവയൽ. പരമ്പരാഗത കാർഷിക കുടുംബത്തിലെ അംഗമായ ഇദ്ദേഹം തന്റെ കൃഷിയിടത്തിൽ വ്യാപൃതനാണ്. തൊടിയിൽ വിളയുന്നവയുടെ ഒരു പങ്ക് മറ്റുള്ളവർക്കു കൂടി പകുത്തു നൽകുക എന്നത് കാലങ്ങളായി അനുവർത്തിക്കുന്ന രീതിയാണ്. ഇക്കുറിയും അതിന് മാറ്റമുണ്ടായില്ല. കൃഷി ചെയ്യുമ്പോൾ എല്ലാ സാധനവും മറ്റുള്ളവർക്കും നമ്മൾ പരമാവധി കൊടുക്കാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷം നമ്മുടെ ഇവിടെ ഈ ബട്ടർഫ്രൂട്ട് എന്ന കായ് കുറേ ഉണ്ടായിരുന്നു. ഇവർ 10-65 കിലോളം പലർക്കും വിതരണം ചെയ്യുന്നുണ്ടായി. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ ആലോചിച്ചു, ഇപ്പോൾ ഈ പ്രാവശ്യം അത് കച്ചവടമാക്കി പോയി കൊടുത്തുപോയി, അതുകൊണ്ട് ആർക്കും വിതരണം ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ എന്തെങ്കിലും കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചപ്പോൾ ഈ പ്രാവശ്യം ഞാൻ കുറേ തൈകൾ, ഒരു 100 തൈകൾ തയ്യാറാക്കി ഇവിടെ മുളപ്പിച്ച് റെഡിയാക്കി ഇപ്പോൾ ഞാൻ വിതരണം ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. ഇപ്പോൾ ഒരു 10-15 പേർക്ക് നമ്മൾ വിതരണം ചെയ്തിരിക്കുന്നു. എന്തായാലും 100 തൈയോളം നമ്മൾ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വീടിനോട് ചേർന്നുള്ള സ്ഥലത്ത് ബട്ടർഫ്രൂട്ട് തൈകൾ മുളപ്പിച്ചെടുക്കുകയാണ് ഇദ്ദേഹം. പിന്നെ അത് കൂടകളിലേക്ക് മാറ്റി നടും. തൈകൾ സൗജന്യമായി നൽകുമെന്ന കാര്യം കഴിഞ്ഞ ദിവസം അദ്ദേഹം ഫേസ്ബുക്കിലും വാട്സാപ്പിലും എഴുതി. സുഹൃത്തുക്കൾ കുറേ പേർ ക്ഷണം സ്വീകരിച്ച് എത്തി. ഓരോരുത്തർക്കും ആവശ്യമുള്ളത്ര തൈകൾ നൽകിയാണ് അദ്ദേഹം യാത്രയാക്കുന്നത്. ജീവിതം ലോക്കായിപ്പോയ കോവിഡ് കാലത്ത് കർഷകൻ കൂടിയായ ശശി താഴത്തുവയൽ ഇങ്ങനെയൊക്കെയാണ് ചിലവഴിക്കുന്നത്. മലനാട് ന്യൂസ്, അമ്പലവയൽ.